മരിച്ചു പോയവരെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശേഷിയുള്ള ഒരു പൂ തേടിയുള്ള യാത്ര വളരെ സാഹസികവും കഠിനവുമായ ആ ഒരു യാത്രയിൽ വന്നുപെട്ട മൂന്ന് പേര് വന്നുപെട്ട നമ്മുടെ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾക്ക് എന്ത് സംഭവിച്ചു അവർക്ക് മരണത്തെ അതിജീവിക്കാൻ ശേഷിയുള്ള മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരാൻ മാത്രം പവറുള്ള ആ ഒരു പൂവ് കണ്ടെത്താൻ സാധിച്ചോ ഇല്ലയോ എന്ന കഥ വളരെ ത്രില്ലിംഗ് ആയി പറഞ്ഞ രണ്ടായിരത്തി പതിനഞ്ചിൽ റിലീസായ മോജൻ ദ ലോസ്റ്റ് ലെജൻഡ് എന്ന ചൈനീസ് ആക്ഷൻ അഡ്വഞ്ചർ ഫാൻറ്റസി ത്രില്ലർ ചിത്രമാണ് ഇന്ന് നമ്മൾ മൂവി മൂവിമാനിയിലൂടെ കാണാൻ പോകുന്നത് അപ്പോ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് അടക്കാം അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചിത്രത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഹു വാങ് ഷിർലി എന്ന മൂന്ന് പേര് ഒരു കല്ലറയിലേക്ക് ചെന്ന് ആ കല്ലറ പൊളിച്ച് അതിലുള്ള സാധനങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്നതാണ് ഇവർ ആ കല്ലറയിലുള്ള സ്വർണവും വിലപിടിപ്പുള്ള വസ്തുക്കളുമാണ് എടുക്കാൻ ശ്രമിക്കുന്നത് ഇവര് മൂന്ന് പേരും മോചിൻ എന്ന വംശത്തിൽ പെട്ടവരാണ് പണ്ട് വർഷങ്ങൾക്ക് മുന്നേ രാജഭരണം ഉണ്ടായിരുന്ന സമയത്ത് ചൈനയിൽ വലിയ ക്ഷാമവും പട്ടിണിയും പരിവട്ടവും ഒക്കെ അനുഭവിക്കും ു ആ സമയത്ത് മോചൻ വംശത്തിൽപ്പെട്ടവരെയാണ് രാജാവ് കല്ലറയിലേക്കൊക്കെ ചെന്ന് അവിടെ നിന്ന് വിലപിടിപ്പുള്ള വസ്തുക്കൾ കൊണ്ടുവന്ന് നാട്ടിലെ പട്ടിണി മാറ്റുക എന്ന ചുമതല ഏൽപ്പിച്ചിരുന്നത് വർഷങ്ങൾ കടന്നുപോയി ചൈന വലുതായി പുരോഗമിച്ചു ചൈനയിലെ പട്ടിണിയെല്ലാം മാറി എങ്കിലും മോചിൻ വംശത്തിലുള്ള ആളുകൾ ഇപ്പോഴും കല്ലറുകൾ കുത്തിപ്പൊളിച്ച് വിലപിടിപ്പുള്ള വസ്തുക്കൾ എടുക്കാറുണ്ട് അത്തരത്തിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷ്ടിക്കാൻ വന്ന മൂന്ന് പേരെയാണ് നമ്മൾ കാണുന്നത് ഇവർ നമ്മുടെ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളുമാണ് സംഭവം മോഷണമാണെങ്കിലും ചുമ്മാതങ്ങ് മോഷ്ടിക്കില്ല ഇവരൊരു കല്ലറയിൽ എത്തി കഴിഞ്ഞാൽ അവിടെ ഒരു മെഴുകുതിരി കത്തിക്കും ആ മെഴുകുതിരിയുടെ തീനാളം അനുസരിച്ചാണ് ഇവരുടെ മോഷണം കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ തീ കത്തി കത്തിനിൽക്കുകയാണെങ്കിൽ മോഷ്ടിക്കാം പക്ഷെ ആ ഒരു തിരിയിലെ തീ പച്ച കളറിലേക്ക് മാറുകയാണെങ്കിൽ ഇവരവിടെ മോഷ്ടിക്കാൻ നിൽക്കാറില്ല അങ്ങനെ ഇത്തവണ കയറിയ കല്ലറയിൽ മെഴുകുതിരി കത്തിച്ച് നോക്കുമ്പോൾ തീ നന്നായി കത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ മോഷ്ടിക്കാനായി കല്ലറ കുത്തി പൊളിക്കുന്ന സമയത്താണ് തീ പച്ച നിറത്തിലേക്ക് മാറുന്നത് അത് കാണുന്ന ഷെർലി ഹൂനോടും വാങ്ങിനോടും നമുക്ക് പോകാം ഇത് ശരിയാവില്ല തിരിച്ചു പോകുന്നതാണ് നല്ലതെന്ന് പറയുന്നു ആ സമയം വാങ് നമുക്ക് കാശില്ല ഇത്രയും ചെയ്തിട്ട് കയ്യെത്തും ദൂരത്ത് ഇതെല്ലാം കളഞ്ഞു പോകുന്ന എങ്ങനെയാന്ന് പറഞ്ഞ് പൂവിനെ പോകാതെ ഇതെടുക്കാൻ നിർബന്ധിക്കുന്നു അങ്ങനെ അവരാ കല്ലറ പൊളിക്കുന്ന സമയം കല്ലറയ്ക്കകത്തുണ്ടായിരുന്ന ഡെഡ് ബോഡി ഒരു കേടുപാടുമില്ലാതെ ജീവൻ ഉള്ളത് ഉള്ളതെന്ന് ഇവർ അതിശയിക്കുന്നു അതേസമയം ആ ഡെഡ് ബോഡി കണ്ണു തുറക്കുന്നതായും കാണിക്കുന്നു അങ്ങനെ ആ സീൻ അവിടെ അവസാനിക്കുന്നു ഇവർക്ക് അവിടെ നിന്ന് ഒന്നും മോഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല ഇവർക്ക് നേരത്തെ ഉണ്ടായത് തോന്നലുകളാണോ അതോ യഥാർത്ഥത്തിൽ അത് വല്ല പ്രേതാനുഭവമാണോ എന്ന് നമുക്ക് വരും വഴി കണ്ടറിയാം എന്തായാലും അവിടെ നിന്ന് മോഷ്ടിക്കാൻ സാധിക്കാൻ ഇവര് ഇപ്പോൾ ടൗണിലെത്തി എങ്ങനെങ്കിലും കാശുണ്ടാക്കാനായിട്ട് കയ്യിലുള്ള പണ്ട് കല്ലറയില് കേറിയ സമയം മോഷ്ടിച്ച സാധനങ്ങള് റോഡിലൂടെ നടന്ന് വിൽപ്പന നടത്താനുള്ള ശ്രമത്തിലാണ് ആ സമയം മഫ്തിയിലുണ്ടായിരുന്ന ഒരു പോലീസുകാരി ഇവരെ കാണുന്നു പുള്ളിക്കാരി ഇവന്മാര് കള്ളന്മാരാണെന്ന് മനസ്സിലാക്കി ഇവരെ പിടിക്കാനായി ശ്രമിക്കുമ്പോഴേക്കും ഹൂവും വാങ്ങും ആ പോലീസുകാരിയുടെ കണ്ണു വരുട്ടിച്ച് തന്ത്രപരമായി അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നു പോലീസുകാരി ഇവരെ പിടിക്കാനായി വോക്കി ടോക്കിയിലും മറ്റു പോലീസുകാർക്ക് ഇൻഫർമേഷൻ കൊടുക്കുമ്പോ അവരെല്ലാരും കൂടി വന്ന് ഇവരെ ചെയ്യുന്നു അങ്ങനെ ഈ പോലീസുകാരുടെ കയ്യിൽപ്പെടാതിരിക്കാൻ ഇവർ രണ്ടുപേരും മുന്നോട്ട് ഓടുന്ന സമയം മുന്നിലേക്ക് ഒരു കാറ് വന്ന് നിൽക്കുന്നു ആ കാറിൽ ഉണ്ടായിരുന്നത് ഇവരുടെ കൂടെ ആ കല്ലറയിൽ മോഷ്ടിക്കാൻ ഉണ്ടായിരുന്ന ഒരു പെണ്ണില്ലേ ഷെർലി അവളാണ് അങ്ങനെ ഷെർലിയുടെ കൂടെ ഈ കാറിൽ കയറി ഇവർ എസ്കേപ്പ് ആവുകയാണ് അതിനുശേഷം ഇവരൊരു ബ്രിഡ്ജിന്റെ അടുത്ത് നിന്ന് സംസാരിക്കുന്നു ആ സമയത്ത് വാങ് നമുക്ക് കയ്യില് കാശൊന്നുമില്ല പട്ടിണിയും പരിവോട്ടവാണ് ഇങ്ങനെ പറ്റിച്ചു ജീവിക്കാനും ഇപ്പോൾ നിർവാഹമില്ല കണ്ടില്ല പോലീസിനെ അതുകൊണ്ട് തന്നെ നമുക്ക് കല്ലറയിൽ കയറി പഴയ പോലെ മോഷ്ട നടത്താം എന്ന് പറയുമ്പോൾ ഹാൻഡ് മോഷണം നടത്താം പറയുമ്പോൾ ഹു ഒരിക്കലും താൻ ഇനി കല്ലറയിൽ കയറി മോഷ്ടിക്കില്ല നമുക്കതൊന്നും വേണ്ട മോചിൻ വംശം ചെയ്യുന്ന പരിപാടി നമ്മൾ ഇനി ആവർത്തിക്കില്ല എന്നെല്ലാം പറയാണ് അത് കേൾക്കുന്ന വാങ് ഒരു വലിയ കമ്പനി മോചിൻ വംശത്തിൽ പെട്ട ആളുകളെ അന്വേഷിക്കുന്നുണ്ട് നമുക്ക് അവരുടെ കൂടെ പോയി ജോലി ചെയ്താലോ എന്ന് ചോദിക്കുമ്പോൾ ദേഷ്യം വന്ന് ഹൂ നിന്നോട് ഇപ്പോഴല്ലേ ഞാൻ പറഞ്ഞത് മോചിൻ വംശത്തിൽ പെട്ട ഞാൻ ഇനി ആ വംശം ചെയ്തോണ്ടിരുന്ന കാര്യമൊന്നും ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് നിനക്കെന്ന് മനസ്സിലാവില്ല എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ട് കഴുത്തിൽ കടന്ന് മോജിൻ വംശത്തിലുള്ളവരാണ് ഇന്ന് ഒരു ഡോളർ ഊരി മുന്നിൽ വെള്ളക്കെട്ടിലേക്ക് ഇടുകയാണ് അതിനുശേഷം അവൻ ഷെർലിയോടും ഹൂവിനോടും ദേഷ്യത്തിൽ സംസാരിച്ച് അവിടെ നിന്ന് നടന്നു പോകുന്നു പിന്നീട് നമ്മൾ കാണുന്നത് വാങ് വാങ്ങിന്റെ ഒരു സുഹൃത്തിനെ ചെന്ന് കാണുകയാണ് ഈ സുഹൃത്താണ് ഒരു വലിയ അമേരിക്കൻ കമ്പനി മോജിൻ വംശത്തിലെ പെട്ട ആളുകൾക്ക് ജോലി കൊടുക്കാനായി അവരന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞത് അങ്ങനെ ആ സുഹൃത്തിനെ ചെന്ന് കണ്ട് എനിക്ക് ആ ജോലി വേണമെന്ന് വാങ് പറയുമ്പോൾ ആ സുഹൃത്ത് വാങ്ങിനെ ആ ഒരു കമ്പനിയുടെ അധികാരിയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ് അയാള് ഒരു പൂവിന്റെ ചിത്രം കാണിച്ച് ഈ പൂ തേടിയാണ് ഞങ്ങൾക്ക് മോചൻ വംശത്തിലെ ആളുകളെ ആവശ്യമുള്ളത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എഗ്രിമെന്റിൽ ഒപ്പിട്ട് കമ്പനിയിൽ ജോയിൻ ചെയ്യാമെന്ന് പറയുന്നു കാശിന് വളരെ ആവശ്യമായത് കൊണ്ട് തന്നെ വാങ് കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നു വാങ് കമ്പനിയുടെ കൂടെ ആ ഒരു പൂവന്വേഷിച്ച് പോകാനേയും ഒരുങ്ങുന്നു ഇതേ സമയം ഹൂവിന് വേണ്ടി ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് ടേപ്പ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു വാങ് ആ ടേപ്പ് കിട്ടിയ പാടെ അത് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ ആ പൂവിന്റെ ഫോട്ടോ കാണിച്ചുകൊണ്ട് വാങ് താൻ ആ പൂ തേടി അമേരിക്കൻ കമ്പനി യുടെ കൂടെ യാത്ര തിരിക്കുകയാണെന്നാണ് ഉള്ളത് താൻ ഈ ഒരു ദൗത്യം ഏറ്റെടുത്ത് പോവുകയാണെന്നാണ് വാങ്ങിന്റെ ഒരു വീഡിയോയിലുള്ളത് ഇത് കാണുന്ന ഷെർളി എന്താ പോവെന്ന് ഹൂവിനോട് ചോദിക്കുമ്പോഴാണ് ഹൂ ഒരു ഫ്ലാഷ് ബാക്ക് പറയുന്നത് കുറേ വർഷങ്ങൾക്ക് മുന്നേ ഏകദേശം ഒരു ഇരുപത് വർഷങ്ങൾക്ക് മുന്നേ ഹൂവും വാങ്ങും പിന്നെ ആ നാട്ടിലെ കുറച്ച് ചെറുപ്പക്കാരായ പെൺകുട്ടികളും ആൺകുട്ടികളും കൂടി ജോലിക്കായി ഒരു സ്ഥലത്തേക്ക് പോവാണ് ആ കൂട്ടത്തിലുള്ള ഒരു പെൺകുട്ടിയെ ഹൂവിന് വലിയ ഇഷ്ടമായിരുന്നു അവരങ്ങനെ യാത്ര ചെയ്തു പോകുന്ന സമയം അവര് സഞ്ചരിച്ചിരുന്ന വണ്ടി റിപ്പയർ ആവുന്നു സമയം രാത്രി ആയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവര് മുന്നോട്ട് നടന്നു പോവാണ് അങ്ങനെ നടക്കുന്ന വഴി ദൈവങ്ങളുടെ കുറെ ശില്പങ്ങള് ഇവര് കാണുന്നു ഈ ഗ്രൂപ്പിലുള്ള കുറച്ച് പേര് നിരീശ്വരവാദികളായതുകൊണ്ട് തന്നെ അവർ ആ ശില്പങ്ങള് തല്ലി പൊട്ടിച്ചോണ്ടിരിക്കയാണ് ഈ സമയത്ത് ഹൂവിന്റെ കയ്യിൽ ഒരു കോമ്പസ് ഉണ്ട് ആ കോംബസിലെ സൂചി വല്ലാതെ കിടന്ന് കറങ്ങുന്നു എന്തോ ഒരു ആപത്ത് തോന്നുന്ന ഹൂ അവരെ ഇത് ചെയ്യണ്ടാന്ന് പറഞ്ഞ് തടയാൻ നോക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും അവര് ഒട്ടുമിക്ക ശില്പങ്ങളും നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതേ സമയം മണ്ണിനടിയിൽ നിന്ന് തേനീച്ച പോലെയുള്ള കുറെ പ്രാണികൾ വെളിയിലേക്ക് വന്ന് ഇവരെ ആക്രമിക്കാൻ തുടങ്ങുന്നു പ്രാണികളുടെ ആക്രമണം ഏൽക്കുന്നവര് മരിച്ചു വീഴുകയാണ് ഹൂ അവന്റെ കൂടെയുള്ള കുറച്ച് ആളുകളുടെ കൂടെ ഈ പ്രാണികളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായി ഓടുന്നു ഓടി ഓടി അവരൊരു ഗുഹയിൽ ചെന്ന് ഒളിക്കുന്നു ആ ഗുഹയിലേക്ക് ഇവർ കയറിയ വാതിൽ പ്രാണികൾ അകത്തേക്ക് കടന്നു വരാതിരിക്കാനായി അടച്ചത് കൊണ്ട് തന്നെ ഇവർക്ക് അത് തുറക്കാൻ സാധിക്കുന്നില്ല ഇനി ഇതിനകത്തൂടെ വെളിയിലേക്ക് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അറിയാനായി അവരവിടെ തീപ്പന്തം ഒക്കെ കൊളുത്തി നോക്കുമ്പോഴാണ് വെടിമരുന്നുകളും അതുപോലെ ആയുധങ്ങളും ഒക്കെ അവരവിടെ കാണുന്നത് കൂടാതെ അതിനകത്ത് ലൈറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നവര് അവിടെ ലൈറ്റ് കത്തിക്കുമ്പോഴാണ് നേരത്തെ കണ്ട അതേപോലെ ആയുധങ്ങളും അതേപോലെ മരിച്ച കുറെ സൈനികരുടെ മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങളും കാണുന്നത് അതിനു പുറമെ നേരത്തെ വെളിയിൽ കണ്ട പോലത്തെ വലിയ വലിയ ശില്പങ്ങളും ഇവിടെ കാണുന്നു അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ ശില്പത്തിന്റെ കയ്യിൽ ഒരു പൂ പോലെ ഒരു ചിഹ്നം കൊത്തിവെച്ചിരിക്കുന്നു ഇത് കാണുന്ന ആ പെൺകുട്ടി പൂവിനോട് ഇത് മരണത്തിൽ നിന്ന് ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ ശേഷിയുള്ള പൂവാണെന്ന് പറയുന്നു ഇത് ദൈവം തന്നെ നേരിട്ട് ഒരു രാജകുമാരിക്ക് സമ്മാനമായി കൊടുത്തതാണ് ആ രാജകുമാരിയുടെ കല്ലറയിലാണ് ആ പൂ ഉള്ളതെന്നാണ് വിശ്വാസം എന്നൊക്കെ ഇവിടെ പറയുന്നത് കേൾക്കുമ്പോൾ വാങ് നിനക്ക് വേണ്ടി ഞാൻ ആ പൂ കണ്ടുപിടിച്ചോണ്ട് വരുമെന്ന് പറയാണ് കാരണം ഹൂവിന് ഈ പെൺകുട്ടിയെ ഇഷ്ടമുള്ള പോലെ തന്നെ വാങ്ങിനും ഈ പെൺകുട്ടിയെ ഇഷ്ടമാണ് ഇതേ സമയം ഇവർ നിൽക്കുന്ന ഇവിടെയും കുറെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇവിടെയുള്ള ചില ആളുകൾക്കും നേരത്തെ വെളിയിൽ ഉണ്ടായിരുന്ന ആ ശില്പങ്ങളെ പോലെ തന്നെ ഈ ശില്പങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് അവരതൊക്കെ നശിപ്പിക്കാൻ തുടങ്ങുന്നു ആ സമയം വെളിയിൽ വെച്ച് അനിഷ്ടം സംഭവിച്ചതുപോലെ തന്നെ ഇവിടെയും സംഭവിക്കുകയാണ് പക്ഷെ ഇത്തവണ അത് പ്രാണിയുടെ രൂപത്തിലല്ല ഒരു വെളിച്ചം അവിടെ കിടന്ന് സൈനികരുടെ മൃതദേഹങ്ങൾ ിൽ പതിക്കുന്ന സമയം ദ്രവിച്ച മട്ടിലുണ്ടായിരുന്ന ആ മൃതദേഹങ്ങൾ ജീവൻ വെച്ചെണ്ണീറ്റ് ഇവിടെയുള്ളവരെ ആക്രമിക്കുന്നു ആക്രമണത്തിന്റെ ഇടയിൽ അവിടെ ഉണ്ടായിരുന്ന സ്ഫോടക വസ്തുക്കൾക്ക് പിടിക്കുകയും അത് പൊട്ടിത്തെറിക്കുകയും ഒക്കെ ചെയ്യുന്നു അങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടാനായി ഹൂവും വാങ്ങും ആ പെൺകുട്ടിയും ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹൂവും വാങ്ങും മാത്രമേ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വെളിയിലേക്ക് എത്തുന്നുള്ളൂ ആ പെൺകുട്ടിയുടെ കഥ അവിടെ നടന്ന സംഭവങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെ കൂടെയുള്ള മറ്റുള്ളവരും മരിച്ചുപോയി വർഷങ്ങൾക്ക് ശേഷം ആ പൂ തേടി വാങ്ങിപ്പോൾ ആ അമേരിക്കൻ കമ്പനിയുടെ കൂടെ പോയിരിക്കുകയാണ് ാണ് ചൈനയിലാണ് ആ പൂവുള്ള കല്ലറ ഉള്ളതായി കരുതപ്പെടുന്നത് ഇപ്പോഴുള്ള അമേരിക്കയിൽ നിന്ന് ചൈനയിലേക്ക് വാങ് പോയിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്ന ഹു അവൻ ഈ യാത്ര നടത്തുന്നത് ചിലപ്പോൾ അവൻ ആപത്തായി വന്നേക്കാം അതുകൊണ്ട് നമുക്ക് അവനെ സഹായിക്കാനായി അവൻ ഉള്ളടത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് ഷെർലയും കൂട്ടി അങ്ങോട്ടേക്ക് യാത്ര തിരിക്കുന്നു ഇതേ സമയം വാങ് ആ കമ്പനിക്കാറിലൂടെ കല്ലറ ഉണ്ടെന്ന് കരുതപ്പെടുന്ന ആ ഒരു ലൊക്കാലിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ കറക്റ്റ് എവിടെയാണ് കല്ലറ എന്ന് അറിയില്ല ഈ കമ്പനിയുടെ ഓണറായ ലേഡി ഈ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അങ്ങനെ ഇവിടെ എത്തുന്ന മോജൻ വംശത്തിൽപ്പെട്ട വാങ് ആ കല്ലറയിലേക്ക് എത്താനുള്ള വഴി ഈ മണ്ണിനടിയിലാണെന്ന് പറഞ്ഞ് അവിടെ ബോംബിട്ട് വലിയ കുഴി ഉണ്ടാക്കാനായി കമ്പനി സ്റ്റാഫിനോട് ആവശ്യപ്പെടുമ്പോൾ അവർ അതുപോലെ ബോംബിടുന്നു അങ്ങനെ പാതാളത്തിലേക്ക് ഒരു വഴി കിട്ടുന്നു അത് കല്ലറയിലേക്കുള്ള വഴിയാണെന്ന് വാങ് പറയുന്നു അങ്ങനെ ഇവർ അവിടേക്ക് ചെല്ലുമ്പോൾ കുറെ ശില്പങ്ങളൊക്കെ കാണുന്നു പക്ഷെ ഇനി മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് അറിയില്ല ആ സമയത്ത് ഈ കമ്പനിയിലെ ഒരു സ്റ്റാഫ് അവിടെ ഉണ്ടായിരുന്ന ഒരു ശില്പത്തിന്റെ ശരീരത്തിൽ നിന്ന് ഒരു ചെറിയ ഡിസ്ക് പോലെ ഒന്ന് ഊരിയെടുക്കുന്നു അത് എടുത്ത ഉടനെ ആ ഒരു ശില്പം ഹസ്മം പൊടിഞ്ഞ് താഴെ നിന്ന ഈ സ്റ്റാഫ് അടക്കമുള്ള മൂന്ന് പേരുടെ ശരീരത്തിലേക്ക് വീഴുകയും അത് ശരീരത്തിൽ വീണ ഉടനെ ഇവര് സോമ്പുകളെ പോലെ മാറുകയും ചെയ്യുന്നു അവർ ഈ കമ്പനിക്കാരെയൊക്കെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ് അവര് തിരിച്ചായുധങ്ങൾ കൊണ്ട് ഈ മൂന്ന് സോമ്പികളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്ക് യാതൊന്നും പറ്റുന്നില്ല ആ സമയം അങ്ങോട്ടേക്ക് ഹൂവും ഷിർളയും വരുന്നു അങ്ങനെ ഒരുവിധം ഈ മൂന്ന് സോമ്പികളെ ഒരു സ്ഥലത്ത് സ്റ്റക്കാക്കി വെക്കുന്നു അവർക്ക് മുന്നോട്ട് വരാൻ പറ്റാത്ത രീതിയിൽ അതിനുശേഷം ഹൂ ആ ലേഡിയോട് നിങ്ങൾക്ക് പൂ വേണമെങ്കിൽ നിങ്ങളായിട്ട് എന്ന് കണ്ടെത്തിക്കും ഇനി ഇതിൽ കൂടുതൽ ഞങ്ങൾ ഒരടി മുന്നോട്ട് വെക്കില്ല എന്ന് പറയാണ് ആ സമയത്ത് അവര് ഈ പൂ ഞാൻ ലോക നന്മയ്ക്കായിട്ട് ഉപയോഗിക്കാനായിട്ടാണ് കണ്ടെത്തുന്നത് അതുകൊണ്ട് ലോകത്തിന്റെ നന്മ ഉദ്ദേശിച്ച് നിങ്ങൾ സഹകരിക്കണമെന്ന് പറയാണ് ആ സമയം ഷിർലി നിന്നെ പറ്റി ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം നിന്നെ ദത്തെടുത്ത് വളർത്തിയ ആ പണക്കാരനെ കൊന്നല്ലേ നീ ആ കമ്പനിയുടെ അധികാരിയായി ഇപ്പോൾ മാറിയിരിക്കുന്നത് അയാളുടെ സ്വത്തെല്ലാം തട്ടിയെടുക്കാനല്ലേ നീ അയാളെ കൊന്നത് ആ നീ ലോക നന്മയ്ക്കായിട്ട് ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞാല് തൊണ്ട തൊടാതെ വിഴുങ്ങാനൊന്നും ഞങ്ങളെ കൊണ്ടാവില്ല എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്നത് ആ ലേഡിയുടെ ഭാവം മാറുന്നു അവര് മര്യാദയ്ക്ക് നിങ്ങൾ പൂ കണ്ടെത്താൻ എന്നെ സഹായിച്ചില്ലെങ്കിൽ മൂന്നും ജീവനോടെ ഇതിന് വെളിയിലേക്ക് പോവില്ല എന്ന് പറയുകയാണ് ഇവരുടെ കയ്യിൽ ആയുധങ്ങളും അടിയാളുകളും ഉള്ളത് കൊണ്ട് തന്നെ ഹൂ അവരോട് ഇപ്പോൾ എതിർക്കണ്ട എന്ന് കരുതി അവര് പറയുന്ന പോലെ ചെയ്യാമെന്ന് സമ്മതിക്കുന്നു അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയം ഈ കമ്പനിയുടെ ആളുകൾ കാണാതെ ഒരു സ്ഥലത്ത് മറിഞ്ഞു നിന്ന് തന്റെ കഴുത്തിലേക്ക് മോചിൻ വംശത്തിന്റെ അടയാളമായ ആ ഡോളർ അടങ്ങിയ ചെയിൻ ഇടുകയാണ് ഹൂ ഇത് കാണുന്ന വാങ് നീ ഇതല്ലേ ആ വെള്ളക്കെട്ടിലേക്ക് വലിച്ചെറിഞ്ഞത് പിന്നെ നിന്നെ െങ്ങനെ കിട്ടിയെന്ന് ചോദിക്കുമ്പോ അത് നിന്നെ ഞാൻ ചുമ്മാ പറ്റിക്കാനായി ഒരു ട്രിക്ക് കാണിച്ചതാണെന്ന് ഹൂ പറയുന്നു അങ്ങനെ അവര് മുന്നോട്ട് പോവാണ് മുന്നോട്ട് പോകുന്ന അവർ മൂന്ന് പാലം കാണുന്നു ഈ പാലം ക്രോസ് ചെയ്ത് മുന്നോട്ട് പോയാലേ അവർക്ക് ആ പൂ കണ്ടെത്താൻ സാധിക്കും അങ്ങനെ അവര് ഏത് പാലത്തിൽ ക്രോസ് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ കമ്പനിയുടെ രണ്ട് സ്റ്റാഫ്സ് ഒരു പാലത്തിലേക്ക് കയറുന്നു അവർ ആ പാലത്തിന്റെ ആകുമ്പോൾ പച്ച കളറിലെ തീ പോലെ വന്ന് അവരവിടെ ഉരുകി മരിച്ചു വീഴുകയാണ് ഇത് കാണുന്ന ഹൂവിന് ഈ പാലത്തിൽ എന്തോ ട്രിക്ക് ഉണ്ടെന്ന് മനസ്സിലാവുന്നു അവൻ പരിശോധിക്കുമ്പോൾ പാലത്തിൽ പോസ്പെറസ് ഉണ്ടെന്നും അതുകൊണ്ടാണ് ഇങ്ങനെ തീ തീപിടിക്കുന്നതെന്നും മനസ്സിലാക്കി പോസ്പെറസിന്റെ അംശമില്ലാത്ത പാലത്തിലൂടെ കറക്റ്റായി മറുവശത്തേക്ക് എത്തുന്നു മറുവശത്തെ ശില്പത്തിലും നേരത്തെ ഒരു ശില്പത്തിൽ കണ്ട പോലത്തെ ഒരു ഡിസ്ക് ഉണ്ടായിരുന്നു ആ പൂവിന്റെ ചിഹ്നത്തോടു കൂടിയ ആ ഡിസ്ക് ഒരു സ്റ്റാഫ് ഊരി എടുക്കുമ്പോൾ അവിടെ മൊത്തം ആടി ഇളകി എല്ലാം ഇടിഞ്ഞു വീടാൻ പോകുന്ന പോലെ തോന്നി ഇവരെല്ലാം തല തെറിച്ച് ഓടുകയാണ് ഓടുന്നതിന്റെ ഇടയിൽ ഹൂവും വാങ്ങും ഷെർലിയും വാങ്ങിന്റെ സുഹൃത്തും മാത്രം സേഫ് ആയിട്ടുള്ള സ്ഥലത്തെത്തുന്നു മറ്റു കമ്പനിയുടെ ആ സ്റ്റാഫ്സും ആ ഓണറായ ലേഡിയുമെല്ലാം പോസ്പെറസിന്റെ അംശമുള്ള ആ പാലത്തിലേക്ക് എത്തി മരിച്ചു പോവാണ് അങ്ങനെ ഇവര് നാലു പേരും ഇവിടെ ബാക്കിയാവുന്നു ആ സമയം ഹൂ എന്തായാലും നമുക്കിനി തിരിച്ചു പോയേക്കാം എന്ന് വാങ്ങിനോട് പറയുമ്പോൾ പോകാൻ പറ്റില്ല എന്ന് വാങ് പറയുന്നു നിനക്ക് ഓർമ്മയില്ലേ നടന്ന ആ സംഭവങ്ങള് എന്നിട്ട് നീ എന്താ ആ പൂ ഒന്ന് കണ്ടെത്തി അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാമെന്ന് ചിന്തിക്കാത്തതെന്ന് വാങ് ചോദിക്കുമ്പോഴാണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണുന്നത് നേരത്തെ കണ്ട ഫ്ളാഷ് ബാക്കിൽ ആ പെൺകുട്ടി മരിച്ചു ഇവര് രണ്ടുപേരും മാത്രം രക്ഷപ്പെട്ടു എന്നല്ലേ നമ്മൾ കണ്ടത് പക്ഷെ സംഭവം അങ്ങനെയല്ല അവിടെ നടന്ന ആ ഒരു സംഭവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായി ഇവർ മൂന്ന് പേരും ഓടി ഒരു ലിഫ്റ്റിൽ കയറുന്നു ആ ലിഫ്റ്റ് കുറച്ചു ദൂരം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും പിന്നീട് അത് മുന്നോട്ട് പോകുന്നില്ല പക്ഷെ അടിയിൽ നിന്ന് തീ ആളി കത്തി വന്നുകൊണ്ടിരിക്കുകയാണ് ലിഫ്റ്റ് പൊങ്ങി പോയില്ലെങ്കിൽ അത് ആപത്താണ് ഇതേ സമയം ആ ലിഫ്റ്റിൽ നിന്ന് താഴേക്ക് വീഴാൻ പോയ ആ പെൺകുട്ടിയെ ഹൂ കൈ എത്തിപ്പിടിക്കുന്നു പക്ഷെ അവള് ഹൂവിനോട് നിങ്ങൾ രണ്ടുപേരും രക്ഷപെട്ട് ഇവിടുന്ന് പൊക്കോ ഞാനും കൂടി ഉള്ളത് കൊണ്ട് ഭാരം താങ്ങാനാവാതെയാണ് ലിഫ്റ്റ് മുകളിലേക്ക് പൊങ്ങാത്തത് അതുകൊണ്ട് നിങ്ങൾ എന്നെ നോക്കണ്ട രക്ഷപ്പെട്ടു പോകുന്ന പറഞ്ഞ് ഹൂവിന്റെ കൈ തട്ടി കളഞ്ഞ് അവള് മരിക്കുക ാണ് അങ്ങനെയാണ് ഇവർക്ക് രണ്ടുപേർക്കും അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചത് ഈ കാര്യങ്ങൾ ഹൂവിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വാൻ ആ പെൺകുട്ടിയുടെ ആത്മാവിന് വേണ്ടി താൻ ആ പൂ കണ്ടെത്തുമെന്ന് പറയാണ് അങ്ങനെ ഹൂവും താനും വാങ്ങിന്റെ കൂടെ ൂ കണ്ടെത്താൻ വരാമെന്ന് പറയുന്നു പക്ഷേ ഷെർലിയും മറ്റേ ഫ്രണ്ടിനെയും ആപത്തിലേക്ക് കൊണ്ടുപോവാതിരിക്കാനായി ഇവരിവിടെ വെയിറ്റ് ചെയ്ത് നമുക്ക് രണ്ടുപേർക്കും പോകാമെന്ന് പറഞ്ഞ് ഹൂവും വാങ്ങും മാത്രം മുമ്പോട്ട് പോകുന്നു സ്വല്പം ദൂരം ചെന്നു കഴിയുമ്പോൾ ഹൂ വാങ്ങിനെ അടിച്ചിട്ടിട്ട് അവനെ കെട്ടുന്നു മര്യാദക്ക് വിളിച്ചാൽ നീ വെളിയിലേക്ക് വരില്ലല്ലേ നമ്മൾ ഒരു പൂവും കായും തപ്പാൻ പോകുന്നില്ല ഞാൻ നിന്നെയും കൊണ്ട് വെളിയിലേക്ക് പോവുകയാണെന്ന് പറയുന്നു അന്ന് ആ പെൺകുട്ടിയെ നഷ്ടപ്പെട്ട പോലെ ഞാൻ ഇന്ന് നിന്നെയും ഷെർലിയും നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വാങ്ങിനോട് ഹൂ പറയുന്നു ഈ സമയത്ത് ഒരു വെടിയൊച്ച കേൾക്കുന്നു എന്താ സംഭവം എന്നറിയാൻ ഷെർലിയെയും ആ ഫ്രണ്ടിനെയും നിർത്തിയിരുന്ന സ്ഥലത്ത് പോയി ഹൂ നോക്കുമ്പോൾ അവിടെ കമ്പനിയിലെ ആ ഒരു ലേഡിയും സ്റ്റാഫ്സും നിൽപ്പുണ്ട് ഇവര് എന്നാണ് ഹൂ കരുതിയത് പക്ഷെ അവര് മരിച്ചിട്ടില്ല അവര് ഷെർലിയെ ബന്ദിയാക്കി വെച്ച് ഹൂവിനോട് ആ പൂ കണ്ടെത്തി തരാൻ ആവശ്യപ്പെടുന്നു ആ സമയം ഹൂ തന്റെ കോംബസ് പൊട്ടിപ്പോയെന്നും അതുകൊണ്ട് ഷെർലി ഇല്ലാതെ അത് കണ്ടെത്താൻ സാധിക്കില്ല എന്നും പറയാണ് അങ്ങനെ ആ ലേഡി ഷെർലിയെ ഹൂവിന്റെ അടുത്തേക്ക് വിടുന്നു ഷെർലിയും ഹൂവും ആ ഒരു പൂവുള്ള ശവക്കല്ലറ കണ്ടെത്തുന്ന പോലെ ആക്ട് ചെയ്ത് എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് ആലോചിക്കുകയാണ് ഈ സമയത്ത് വാങ്ങും അവന്റെ സുഹൃത്തും കൂടി അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ ശില്പത്തിന്റെ വാ ഭാഗത്തേക്ക് മറിഞ്ഞു വീഴുന്നു സംഭവം എന്താണെന്ന് നോക്കുമ്പോൾ അവിടെയാണ് ഇവർ ഇത്രയും നേരം അന്വേഷിച്ചുകൊണ്ടിരുന്ന ആ ശവക്കല്ലറ ഉള്ളത് ഒരു രാജകുമാരിയുടെ ശവക്കല്ലറയിലാണ് ആ പൂവുള്ളതെന്ന് പറഞ്ഞിരുന്നല്ലോ അതേ ശവക്കല്ലറ തന്നെ അങ്ങനെ ഇവർ ആ ശവക്കല്ലറയുടെ അടുത്തെത്തുന്നു ആ സമയം നേരത്തെ പല പല ശില്പങ്ങളിൽ നിന്നായി കളക്ട് ചെയ്ത മൂന്ന് ഡിസ്കുകൾ ഹൂവിനെ ഏൽപ്പിച്ച് പെട്ടെന്ന് തന്നെ ഈ കല്ലറ തുറക്കെന്ന് ആ ലേഡി പറയുന്നു ഹൂ കല്ലറ തുറക്കാനായി മെഴുകുതിരി കത്തിക്കുന്നു മെഴുകുതിരി നല്ല രീതിയിൽ തന്നെ കത്തുന്നു കുഴപ്പമൊന്നുമില്ല കല്ലറ തുറക്കാമെന്ന് പറഞ്ഞ് മൂന്ന് ഡിസ്കുകളും ഹൂവും വാനും ഷൊർളിയും കയ്യിലെടുത്ത് ആ ഒരു ശവക്കല്ലറയിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ആ റ തുറന്നു വരുന്നു അകത്ത് ആ രാജകുമാരിയുടെ അസ്ഥി അതേപോലെ ആ പൂവും ഉണ്ട് പക്ഷെ ഇത്രയും നേരം കുഴപ്പമില്ലാതെ കത്തിക്കൊണ്ടിരുന്ന ആ തിരുന്നാളം പച്ച കളറിലാകുന്നു അടുത്ത നിമിഷം തന്നെ നിന്നിരുന്ന ആ ഒരു തറയിടിഞ്ഞ് ഇവര് താഴേക്ക് വീഴുവാണ് താഴെ ഭയങ്കരമായ താഴ്ചയാണ് അവിടേക്ക് താന്നു താന്ന് പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ഹാനും കൂട്ടരും അടങ്ങുന്ന കുറച്ച് വിഭാഗം പേര് ഓരോ സ്ഥലത്ത് പിടിച്ചു നിൽക്കുകയാണ് ആ സമയം ഹാനിന് മനസ്സിലാവുന്നുണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഹാനും വാങ്ങും അന്ന് ആ പെൺകുട്ടിയും മറ്റു ആളുകളുമായി കുടുങ്ങി ആ ഒരു സ്ഥലത്തിന്റെ ഏറ്റവും മുകളിലായിട്ടാണ് ഇവരിപ്പോൾ ഉള്ളതെന്ന് കൂടാതെ അന്ന് സൂര്യോദയം നടന്നതിനു ശേഷം സൂര്യരശ്മികൾ പെട്ടാണ് അവിടെ ഉണ്ടായിരുന്ന ശവങ്ങൾക്ക് ജീവൻ വെച്ചതെന്ന് മനസ്സിലാകുന്ന ഹാൻ അധികം വൈകാതെ ഇവിടെയും അന്നത്തെ പോലെ തന്നെ ശവങ്ങൾക്ക് ജീവൻ വെക്കുമെന്ന് പറയാണ് ഹാൻ പറഞ്ഞ പോലെ തന്നെ സൂര്യവെളിച്ചം വന്ന് ആ ശവക്കല്ലറയുടെ മേളിൽ പെടുകയും അതിൽ നിന്ന് വയലറ്റ് കളറിലെ രശ്മികൾ വന്ന് അവിടെ മരിച്ചു കിടന്നവരുടെ ശരീരത്തിൽ ഏൽക്കുന്ന സമയം അവര് സോംബികളായി മാറി ജീവനുള്ളവരെ ആക്രമിക്കുന്നു അങ്ങനെ ഭയങ്കരമായ ഫൈറ്റ് നടക്കുകയാണ് ആ ഫൈറ്റ് ഇടയിൽ ഈ കമ്പനി ലേഡിയുടെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റാഫ്സ് ഒക്കെ കൊല്ലപ്പെടുന്നു അവരിപ്പോൾ ഒറ്റയ്ക്കാവുന്നു ആ സമയത്താണ് നമ്മൾ കാണുന്നത് അവരുടെ അവരവരുടെ തലയില് മാറ്റുന്നു അവരൊരു ക്യാൻസർ പേഷ്യന്റ് ആണ് അവർക്ക് മരിക്കാൻ താല്പര്യം ഇല്ലാതെ ഇനിയും ജീവിക്കണമെന്ന ആഗ്രഹത്തിലാണ് അവർ ഈ മരണത്തെ അതിജീവിക്കാൻ പവറുള്ള ഈ പൂ തേടി ഇറങ്ങിയത് അങ്ങനെ അവരാകെ പാടെ ആ പൂ കിട്ടില്ല എന്ന അവസ്ഥ ആവുമ്പോൾ ഭ്രാന്തി പിടിച്ച പോലെ ആവുന്നു ഇതേ സമയം ഷെർലി ഹൂവിനോട് പറയാണ് ആ പൂവുള്ളത് കൊണ്ടാണ് ഈ മരിച്ചവര് ജീവൻ വെച്ച് വരുന്നത് അതുകൊണ്ട് ആ പൂ നശിപ്പിച്ചു കളഞ്ഞാലേ ഇവിടെ നിന്ന് നമുക്ക് രക്ഷപെടാൻ സാധിക്കുമെന്ന് അങ്ങനെ ഹൂ ആ രാജകുമാരിയുടെ ശവക്കല്ലറയിൽ നിന്ന് ആ പൂ എടുക്കുന്നു അത് നശിപ്പിച്ചു കളയുന്നു അത് നശിപ്പിച്ചു കളഞ്ഞ ഉടനെ ജീവൻ വെച്ചിരുന്ന ശവശരീരങ്ങളെല്ലാം ഭസ്മമായി പോകുന്നു കൂടാതെ അവിടെയെല്ലാം ഇടിയാൻ തുടങ്ങുന്നു രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന്റെ ഇടയിൽ ആ ലേഡിയോടും ഇവിടെ നിൽക്കരുത് ആപത്താണെന്ന് ഹൂ പറയുന്നുണ്ടെങ്കിലും അവരത് കണക്കാക്കാതെ അവിടെ തന്നെ വട്ടുപിടിച്ച കൂടെ നിൽക്കാണ് അങ്ങനെ ഒടുക്കം അതെല്ലാം ഇടിഞ്ഞു വീണ് ഇവര് മരിക്കുന്നു ഇതേസമയം അവിടെ ഉണ്ടായിരുന്ന ഒരു പാലത്തിലേക്ക് ഓടിക്കേറുന്ന ഹൂവും വാങ്ങും ഷെർലിയും ഫ്രണ്ടും പാലം ഇടിഞ്ഞ് താഴ്ചയിലേക്ക് വീഴുന്നു ഭാഗ്യവശാൽ ഇവർ വന്ന് വീണത് വെള്ളക്കെട്ടിലേക്കാണ് പക്ഷെ ഇവരുടെ മുകളിൽ വലിയ ഉയരത്തിലായുള്ള ശില്പങ്ങളും മറ്റു കാര്യങ്ങളും ഇടിഞ്ഞ് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് രക്ഷപ്പെടാനായി അവിടെ ഉണ്ടായിരുന്ന രണ്ട് ശവപ്പെട്ടികളിലായി ഇവർ കയറിയിരിക്കുന്നു അങ്ങനെ മുകളിൽ നിന്ന് ഭാരമുള്ള ഓരോ വസ്തുക്കൾ ഇടിഞ്ഞ് വെള്ളത്തിലേക്ക് വന്ന് വീഴുന്ന സമയം ഈ ശവപ്പെട്ടികൾ വെള്ളത്തിനടിയിലേക്ക് പോകുന്നുണ്ട് പക്ഷെ പിന്നീട് പൊങ്ങി വരുന്നു അങ്ങനെ കാര്യങ്ങളൊക്കെ കുറച്ച് ശാന്തമായി എന്ന് തോന്നുന്ന സമയം ഹൂ ശവപ്പെട്ടിക്ക് വെളിയിലേക്ക് വന്ന് നോക്കുമ്പോൾ ഇവർ ഒരു സ്ഥലത്ത് ട്രാപ്പായി കിടക്കുകയാണ് കാരണം മുകളിലായി ക്രിസ്റ്റല് പോലെ എന്തോ ഒരു ലെയർ ഉണ്ട് അത് പൊട്ടിച്ചാലേ അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കൂ ഷിർലി പക്ഷെ അത് ആപത്താണോ എന്ന് നമുക്കറിയാത്തോണ്ട് ചെയ്യണ്ട എന്ന് പറഞ്ഞ് തടയുമ്പോൾ അവളെ ശവപ്പെട്ടിയിലിട്ട് പൂട്ടിയ ശേഷം ആ ഒരു ലെയർ തല്ലി പൊട്ടിക്കുകയാണ് ഹൂ അവനത് പൊട്ടിച്ച ഉടനെ മുകളിൽ നിന്ന് വെള്ളം വന്ന് ഇവിടം എല്ലാം നിറയുന്നു അങ്ങനെ ഒരു പ്രളയം പോലെ ഉണ്ടാകുന്നു പിന്നീട് നമ്മൾ കാണുന്നത് ഒരു വലിയ പുഴയിൽ രണ്ട് ശവപ്പെട്ടികൾ പൊങ്ങി കിടക്കുന്നതാണ് ആ ഒരു ശവപ്പെട്ടിയിൽ വാങ്ങും ഫ്രണ്ടുമാണെന്നുള്ളത് രണ്ടാമത്തേതില് ഉണ്ട് വാങ്ങ് ശവപ്പെട്ടിക്ക് വെളിയിലേക്ക് ഇപ്പുറത്തെ പെട്ടിയിൽ ഹൂവിനെ അന്വേഷിക്കുമ്പോൾ ഷെർലി അവൻ കടും കൈ കാണിച്ചു എന്ന് പറയുകയാണ് കാരണം ഇവരെ രക്ഷിക്കാനായി അവൻ സാഹസികത ചെയ്താണ് ഇവരെ ഇങ്ങോട്ടേക്ക് എത്തിച്ചത് അവൻ ഇപ്പോഴും അപ്പോൾ അവിടെ ബ്ലോക്ക് ആയി കിടക്കുകയാണല്ലേ എന്ന് പറഞ്ഞ് വെള്ളത്തിനടിയിലേക്ക് പോയി രക്ഷിക്കാനായി ഒരുങ്ങുന്നു ഇതേ സമയം ഹൂ തിരികെ വരാത്തതിൽ വിഷമിച്ച് കരയുകയാണ് ഷെർലി ആ സമയം ഹൂ ഷെർലിയുടെ അടുത്തേക്ക് എത്തി എനിക്കൊന്നും പറ്റിയിട്ടില്ല കരയേണ്ട എന്ന് പറയുന്നു ഷെർലി ഇങ്ങനെ ചെയ്യരുത് ഞാൻ ഒരുപാട് പേടിച്ചു പോയെന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുന്ന സമയം അവൻ ഷെർലിയെ പ്രപ്പോസ് ചെയ്യാണ് ഇതേ സമയം വാങ്ങി ശബ്ദം കേൾക്കാം ഹൂ ഞാൻ നിന്നെ അന്വേഷിച്ചു വന്നോണ്ടിരിക്കാ നീ പേടിക്കേണ്ട എന്നല്ല അത് കേൾക്കുന്ന ഹൂ വാങ്ങിനോട് ഞാൻ ഇവിടെ തന്നെയുണ്ട് നീ ഇനി പോയി കാണിക്കാതെ തിരിച്ചു വാ എന്ന് പറയുന്നു അങ്ങനെ വളരെ ഹാപ്പിയായി ഈ നാലു പേരും തിരികെ എത്തിയിരിക്കുകയാണ് അതോടെ ഈ ചിത്രവും ഇവിടെ അവസാനിക്കുന്നു ചിത്രത്തിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പോ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം ബൈ